നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് സേവനം തട്ടത്തലം വാട്സപ്പ് കൂട്ടായ്മയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രിയപ്പെട്ട യുവാക്കളെ പരിഗണിക്കണമേ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ട എൻ്റെ യുവതലമുറയെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ് ഒരു നല്ല കുട്ടികളാണ് നിങ്ങൾ അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യണം അവർ സോഫ്റ്റ് ആണ് അവർ നിർമ്മല ഹൃദയരാണ് അഡോളസൻസ് പീരീഡിലെ കുട്ടികൾ സാധുക്കളാണ് പച്ചപ്പാവങ്ങളാണ് കാരണം അവിടെ ഹൃദയം സോഫ്റ്റ് സോഫ്റ്റാണ് അവർ ആര് അവരേത് ദിശയിലേക്ക് ക്ഷണിച്ചാലും അവർ പോകാൻ റെഡിയാണ് ഏത് സംഘടനയുടെയും ബാക്ക്ബോൺ എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ് യൂത്താണ് വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട സംഘാടകർ തൻ്റെ കുട്ടികളെ അവരെ മനഃശാസ്ത്രം അറിഞ്ഞ് ക്ഷണിച്ചാൽ അവരിങ്ങ് വരും അവര് വെട്ടാനും പോകും അവര് ചാടാനും പോകും ആരാണോ അവരെ കണ്ടറിഞ്ഞു വിളിക്കുന്നത് അതിനനുസരിച്ച് അവർ സഞ്ചരിച്ചോണ്ടിരിക്കും മാറേണ്ടത് നമ്മളോ കുട്ടികളോ അവർ സോഫ്റ്റ് മൈൻഡ് ആണ് എൻ്റെ ഹബീബിൻ്റെ വചനമേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അതിങ്ങനെ മനോഹരമായി ലോകത്തോട് വിളിച്ചു പറയുന്നു ചെറുപ്പക്കാരെ നിങ്ങളുടെ ഹൃദയം നിർമ്മല ഹൃദയമാണ് നിങ്ങൾ ആരെങ്ങനെ ക്ഷണിച്ചു മഹല്ല കമ്മിറ്റി വേണ്ട വിധങ്ങളെ പരിഗണിച്ചോ ബോർഡിലേക്ക് നിങ്ങളെ നാലാളെടുത്തോ എങ്കിൽ നിങ്ങൾ ഉഷാറാണ് പേരിനൊരു മെമ്പർഷിപ്പ് പോലുമില്ലാത്ത കാലഘട്ടത്ത് ഡാർക്കേജ് ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച ചരിത്രത്തിലെ വളരെ മോശം കാലഘട്ടമെന്ന് എന്ന് അവതരിപ്പിച്ച ആറാം നൂറ്റാണ്ടിൽ ഞാൻ കടന്നു വരുമ്പോൾ അന്ന് തന്നെ സ്വീകരിച്ചത് ഈ മതത്തിന് വലിയ ബാക്ക്ബോണായി നിലകൊണ്ടത് ഈ മതത്തിൻ്റെ പ്രചാരകരായി സംഘാടകരായി അംഗരക്ഷകരായി നിലകൊണ്ടത് സേഫ് ഗാർഡുകളായി നിലകൊണ്ടത് ഹ ലഫനിഷാ അതെന്റെ കുട്ടികളാണ് അന്നൻ്റെ എതിർച്ചേരിയിലായിരുന്നു അബൂജഹൽ വയസ്സന്മാർ അന്നൻ്റെ ഓപ്പോസിറ്റായിരുന്നു ഒത്തുബത്തും ഷൈബത്തും വയസ്സന്മാർ ചെറുപ്പക്കാരാന്നെ കൂടെ ഉണ്ടായിരുന്നത് പ്രായമുള്ളവരും നേതാക്കന്മാരും അന്നെൻ്റെ പ്രതിപക്ഷ ചേരയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഷബാബ് വ ഹാലഫനിഷൂ നിങ്ങളെൻ്റെ കുട്ടികളൊന്ന് പരിഗണിക്കണേ എന്ന് പരിശുദ്ധ റസൂരുള്ള സല്ലല്ലാ അലൈഹി വസല്ലം ഇതും വേണല്ലോ പറയാം ഹാ ലാബ് വഹാല പ്രിയപ്പെട്ടവരെ എൻ്റെ തട്ടത്തലം മനോഹരമായി ഈ സാമൂഹിക വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് പോലും എൻ്റെ ചെറുപ്പക്കാരിവിടെ ഉള്ളതുകൊണ്ടാണ് അവരില്ലെങ്കിൽ ലസബല്ലാഹു അലഹിമൽബൻ ഇവിടെ കീൽമേൽ അള്ളാഹു മറിച്ചിട്ടേ സാമൂഹിക വ്യവസ്ഥിതി പോലും എൻ്റെ കൂട്ടുകാർ എൻ്റെ സ്നേഹിതന്മാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ലൗലാ ശബാബു പടച്ചവനെ പേടിച്ച് കർമ്മരംഗത്ത് സേവന വേദിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അനുസ്വേദം ആവശ്യമായ വിഷയങ്ങൾ സാമ്പത്തികവും ശാരീരികവും സമയസംബന്ധിയുമായ ഒരു പരാതിയും പറയാതെ ഒരു പരാധീനതയും വെളിപ്പെടുത്താതെ ഓടി നടക്കുന്ന റബ്ബിനെ പേടിക്കുന്ന ചെറുപ്പക്കാർ എൻ്റെ നാട്ടിലില്ലായിരുന്നാൽ പരകോടി ഗഗനചാരികളെ സംവിധാനിച്ചു സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച റബ്ബിനെ പേടിക്കുന്ന എൻ്റെ പിള്ളേര് നാട്ടിലില്ലാതിരുന്നാൽ ശീൽക്കാര ശബ്ദത്തോടെ പറന്നുയരുന്ന പറവുകളെയും വിമാനങ്ങളെയും ഭൗമോപരിതലത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുകൾക്ക് മേലെ ഇരുന്നൂറും മുന്നൂറും ആളുകളെയും വഹിച്ചു പോകുന്ന വിമാനങ്ങളെയെല്ലാം താങ്ങി നിർത്തുന്ന ജകനിയന്താവിനെ പേടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളി നാട്ടിലില്ലാതിരുന്നാൽ ദൂരദേശങ്ങളിലേക്ക് ടോർച്ചടിക്കുന്ന പോലെ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വെളിച്ചം വിതറാൻ ശേഷിയുള്ള നയനങ്ങളെ കൊടുത്തു പരിപാലിക്കുന്ന മത്സ്യക്കന്യകമാര സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജഗനിയന്താവ് ഇനെ പേടിക്കുന്ന കുട്ടികൾ കുട്ടികളെ തട്ടത്തലത്തില്ലാതെ പോയാൽ കൂരിട്ടുള്ള രാത്രിയിൽ കൂരിരുട്ടുള്ള ഗിരിവനങ്ങളിൽ കരിയിലകൾക്ക് തായക്കിടക്കുന്ന കുഞ്ഞനുറുമ്പുകൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന രാജാതിരാജനെ പേടിക്കുന്ന കുട്ടികൾ എൻ്റെ നാട്ടിലില്ലാതെ പോയാൽ കളകളാരവത്തോടെ ഒഴുകുന്ന നദികളെയും പുഴകളെയും സംവിധാനിച്ച് പ്രപഞ്ചത്തിന് മനോഹരമായ വശ്യശൈലി കൊടുത്ത അള്ളാഹുവിന് പേടിക്കുന്ന ഭയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കൾ എൻ്റെ തട്ടത്തലത്തില്ലാതെ പോയാൽ ഖുഷാ ഇവിടെ പുറകെ മറ്റൊന്നായി മറ്റൊന്നായിത്ര പോകുന്ന മുത്തുമണികളെ പോലെ വൺ ബൈ നിപ്പയും അതുപോലെ തന്നെ വൈറസുകളും എൻ്റെ തട്ടത്തലത്ത് വന്ന് പിടികൂടിയിട്ട് നിങ്ങളാകെ പ്രയാസപ്പെടുമായിരുന്നെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫർക്കും സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ബി ഉമ്മത്തി മുഹമ്മദിൻ 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 ജാഹി വ അസ്ഹാബി അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇല്ലാതായാൽ ഇവിടെ ഒന്നിനു പുറകെ മറ്റൊന്നായി വൺ ബൈ വൺ ആയി ഈ നാട്ടിൽ എൻ്റെ പരീക്ഷണങ്ങൾ ഇറങ്ങും അവരുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ കൂട്ടുകാരെ തോളത്ത് കൈവെക്കാൻ വാഫിക്കൊരവസരം തന്നാൽ സ്നേഹത്തോടെ പറയട്ടെ ചെറുപ്പക്കാർ എന്ന് മാത്രല്ല പറഞ്ഞത് ഹുഷ പടച്ചോരപ്പേടിക്കുന്ന ചെറുപ്പക്കാരനാണ് നമുക്ക് അങ്ങനെ ആയിക്കൂടെ ഇത്രമേൽ പരിഗണന നൽകിയ പരിശുദ്ധ ദീനാൻ മാറ്റി നിർത്തിയ സമൂഹമേൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എൻ്റെ യുവതികൾ എൻ്റെ യുവാക്കൾ ഓരം ചേർന്ന് നിൽക്കേണ്ട ചേർന്ന് നിൽക്കാൻ കൽപ്പനയുള്ള വിഭാഗമാണ് കാറ്റഗറിയിലെ പ്രിയപ്പെട്ട മെമ്പേഴ്സാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ ദീനിൻ്റെ ഓരം ചേർന്ന് സഹായം നൽകേണ്ടവരാണ് അള്ളാഹു നൽകട്ടെ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കേണ്ട പോലെ പരിഗണിച്ചാൽ എവിടെയാ പിഴവുകൾ സംഭവിച്ചത് എവിടെയാ പ്രയാസങ്ങൾ സംഭവിച്ചത് സെയ്ദിനിൽ ഹത്തോ ബാഹു ഹജ്ജ് നിർവഹിക്കുന്ന സമയമാണ് ഹജ്ജിന്റെ സീസണുകളിൽ ഒരു ദുൽഹജ്ജ് പകലിൽ മുപ്പതും നാൽപ്പതും ലക്ഷത്തോളം ആളുകൾ അറഫയുടെ സംഗമിക്കുന്ന അൽ ഹജ്ജു അറഫ മനോഹരമായി എന്താണ് ഹജ്ജെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂല് പറയുന്നു അറഫയാൻ അറഫ നഷ്ടപ്പെട്ടാൽ പിന്നെന്ത് ഹാൻ ആ ഹജ്ജിലാണ് മുപ്പതും നാൽപ്പതും ലക്ഷം ആളുകൾ നരന്ന് നിൽക്കുന്ന അറഫ മൈതാനിൽ സഹാബത്ത് താപയെ ഒരുമിച്ച് ഹജ്ജിന്റെ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ബാപ്പയായ ഉമറുബൻ പൊന്നുമോനെ പൊന്നുമോനെ അബ്ദുള്ള ബാപ്പാക്കൊരു ഉപദേശം തരാമോ മോനെ ചെറിയ മോനാണ് ഞാൻ ഖലീഫയാണ് എൻ്റെ മോനോട് ഞാൻ ഉപദേശം തേടേ ഏ അത് ശരിയാവൂല അങ്ങനെയല്ല മോനെ ചേർത്ത് നിർത്തിയിട്ട് കമ്മിറ്റിയിൽ അഭിപ്രായം പറയാൻ അവസരം കൊടുത്തു എഞ്ചിനീയർമാർ ഡി ഫാമിൻ്റെയും അതുപോലെ തന്നെ അനവധി കോഴ്സുകൾ കഴിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നാട്ടിനെ നാടിനെ പൊന്നാക്കാൻ കഴിയുള്ളവർ ആധുനിക സാഹചര്യങ്ങളെ പഠിച്ചവർ എാടും കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് പ്രിയപ്പെട്ട പോസ്റ്റുകളിൽ കീ പോസ്റ്റുകളിൽ എവിടെയും നമ്മൾ അവരെ അവരോധിക്കാൻ റെഡിയല്ലെങ്കിൽ ഹത്ത് പൊന്നു പൊന്നു മോനോട് പറഞ്ഞു പരശതങ്ങൾ ഒരുമിക്കുന്ന മനോഹരമായ അറഫയുടെ മൈതാനിയിൽ മോനെ പ്രത്യേക ദിനത്തിൽ എനിക്കൊരു ഉപദേശം തരണേ മോനെ പരിഗണനയുടെ റോൾ മോഡലേ ഉമറുബുൽ ഹത്വാ ബാപ്പയായ ഖലീഫയായ ഉമർ അലി അള്ളാഹുവിനോട് അബ്ദുല്ലാഹിബിനെ ഉമർമി പറയുകയാണ് ബാപ്പാ ഈറനടിഞ്ഞ കണ്ണുകളോടെ കവിൽ തടങ്ങളോടെ ഒരുപാട് പ്രയാസങ്ങളുടെ പാപഭാരങ്ങളെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അറഫയുടെ മൈതാനിയിൽ റബ്ബിനോട് കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുലി അള്ളാ ഇത് പറയുന്ന ആളുകൾക്ക് മുമ്പിൽ എൻ്റെ ഉപ്പ നിങ്ങളൊരു വചനം കൂടെ ചേർത്തി പറഞ്ഞിരിക്കണം ഈ കാണുന്ന മുഴുവനും എൻ്റെ ഭരണീയരാണ് റബ്ബേ ഞാൻ അവരോട് പുലർത്തേണ്ട വല്ല വിഷയങ്ങളിലും ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉമറിനത് വിട്ടു തരണേ അബ്ദുല്ല ഞാനീ കഥ പറഞ്ഞത് മോനെ പരിഗണിച്ചു എന്ന് പറയാനാണ് മോനെ പരിഗണിച്ചു എന്ന് പറയാനാണ് അഞ്ചാം ഖലീഫ എന്ന ഖ്യാതിയുള്ള അബ്ദുൽ അസീസ് രണ്ടാമറന്ന് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി പരിചയപ്പെ പരിചയപ്പെടുത്തിയ ഉമറബന് അബ്ദുൽ അള്ളാഹനു ഒരു പെരുന്നാളിൻ്റെ പകലിൽ തൻ്റെ മകൻ കേറിയ പിന്നിയ വസ്ത്രവും ധരിച്ചിട്ട് പള്ളിയിൽ വരുന്ന സാഹചര്യം മോനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഉമർബന് അബ്ദുൽ അള്ളാഹ്വന്ന് പറയുന്നു കൊച്ചു ഖലീഫയായ ഉപ്പാൻ്റെ മകന്റെ വസ്ത്രമാണല്ലോ ഞാൻ ഈ കാണുന്നത് ബാപ്പ ഖലീഫയായി പോയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ടതിൻ്റെ പേരിൽ മകന് പുതിയ വസ്ത്രം പോലും വാങ്ങിച്ച് തരാനുള്ള ശ്രദ്ധ ഉപ്പാക്കില്ലാതെ പോയല്ലോ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോഴാണ് പൊന്നുമോനെ ഉമർബന് അബ്ദുൽ അസീസ് റലി അള്ളാഹു വന്നും എൻ്റെ മകൻ പറഞ്ഞത് ഇന്നു അബ്ബാ ബാപ്പ കരയേണ്ടത് തൻ്റെ മകൻ്റെ വേഷവിധാനത്തെ നോക്കിയിട്ടല്ല കേറയ പിന്നിയ നുരുമ്പിയ മുഷിഞ്ഞ വസ്ത്രം കണ്ടിട്ടല്ല ബാപ്പ കരയേണ്ടത് ഇന്നമായിമൻ അസാറബ തൻ്റെ മകൻ പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ സകല ബോർഡുകൾ ബോർഡറുകളെയും ട്രസ്പാസ് ചെയ്ത് സഞ്ചരിക്കുന്നത് കാണുമ്പയാൻ തൻ്റെ മകൻ തങ്ങൾ പറഞ്ഞ പോലെ പത്രമാധ്യമങ്ങളിൽ കുപ്രസിദ്ധിയുടെ റിപ്പോർട്ടുകളിൽ തലവെച്ച് നിൽക്കുന്നത് കാണുമ്പോഴാണ് തൻ്റെ മകൻ വ്യഭിചാരത്തിൻ്റെയും ലഹരിയുടെയും ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടക്കാരൻ്റെ റോളിലേക്ക് വളർന്നിട്ടുണ്ടെന്ന് നാട്ടുകാരാൽ കേൾക്കുമ്പോഴല്ലേ ബാപ്പാ കരയേണ്ടത് ഇന്നു ലിമൻബാ ഉമ്മാനയും മുപ്പാനെയും പരിഗണിക്കാതെ അവരെ വാക്കുകൾക്ക് വില കൊടുക്കാതെ അവരെ പൊരുത്തത്തിന് വേണ്ടി ശ്രമം നടത്താതെ നടക്കുമ്പയല്ല ബാപ്പ കരയേണ്ടത് എന്നാൽ വാനലസ്തു ആ രണ്ട് തെറ്റും നിങ്ങളുടെ മകനായ എന്നിലില്ലല്ലോ ഉപ്പാ പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത് ഇങ്ങനെ നന്മ ഉപദേശിക്കുന്ന നല്ല മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് കരഞ്ഞ ബാപ്പയെ സമാധാനിപ്പിക്കുകയാണ് ഇന്നമാനു ലിമൻ ആസാറബു ലിമൻ ബാപ്പ പരിശുദ്ധ പരിശുദ്ധധീനിൻ്റെ നിയമങ്ങളെ ലംഘിച്ച് ജീവിക്കുന്നത് കാണുമ്പോഴല്ലേ സ്വന്തം നുത്തുഫത്തിൽ പറന്ന മോനെക്കുറിച്ച് നിങ്ങൾ ഇട്ട് നാട്ടുകാരുടെ മുമ്പിൽ പോലും വരാൻ മോഡസ്റ്റി കൊണ്ട് സാധിക്കാതെ വരുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിക്കുമ്പോഴല്ലേ വാനലസ്തുമിമ്മൻ ഞാൻ ആ വിഭാഗത്തിലും ആ കാറ്റഗറിയിലൊന്നും ഞാനില്ലല്ലോ ഉപ്പാ എന്റെ വസ്ത്രം കീറി എന്ന് കരുതി എന്തിനാ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചിട്ടു മധുഹബിന്റെ ഇമാം അഹമ്മദ് അള്ളാഹുവൻ മഹാൻ അവറുകളുടെ അരികത്ത് വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനൊരു പാട്ടുപാടാൻ അനുമതി ചോദിച്ചു അല്ല ഇമാം അവരു പാട്ടുപാടട്ടെ മഹാനവറികളാ ചെറുപ്പക്കാരന് പാട്ടുപാടാൻ അനുമതി കൊടുക്കുകയാണ് ഇതാറ യുൽ ഇതാറ യൗമൻ തകുൽ കിൻകുൽ ആരും കാണാത്ത ഒരിടത്തോ ഒരു പ്രദേശത്തോ ഒരിരുട്ടിൻ്റെ മറവിലോ ഞാൻ ഒറ്റക്കായാൽ പാപ്പായോ അല്ലെങ്കിൽ കൂട്ടുകാരോ നാട്ടുകാരോ മഹല് കമ്മറ്റിയോ കാരണവരോ അമ്മയമ്മയോ കാണാത്ത ഒരിടത്ത് ഞാൻ എത്തിയാൽ ുൽ അപ്പോൾ ഒരിക്കലും പറഞ്ഞു പോകല്ലേ ഫലാത്ത കുൽക്കിൻകുൽ അലേ അറ കേ ഞാൻ ഒറ്റക്കാൻ ആര് കാണാനാണ് എന്ന് പറഞ്ഞു പോകരുത് അബു ഹനീഫ് വന്നു മധുഹബൻ്റെ ഇമാം പാട്ടിങ്ങനെ ശ്രമിച്ചു എത്ര അർത്ഥമാണ് ഏറെ മീനിങ് ഉള്ള മനോഹരമായ അർത്ഥവ്യാപ്തിയുള്ള മനോഹരമായ കവിതയുടെ വരികളിങ്ങനെ ഈരടികൾ മനസ്സിനെ വല്ലാതെ നോവുകൾ പകർന്നുകൊണ്ട് കടന്നു വരുന്നു മനോഹരമായി ആ കുട്ടി വീണ്ടും പാടുകയാണ് വല്ലാത്ത അള്ളാഹുസുബാനോ തല ചെയ്യുന്ന കർമ്മങ്ങളെ കാണില്ല അവൻ അറിയില്ല അവൻ അശ്രദ്ധയിലാണെന്ന് ഒരിക്കലും ധരിച്ചു പോകല്ലേ ഒറ്റക്കാവുമ്പോൾ ആരും അറിയില്ല എന്ന് ഗസ് ചെയ്ത് പോകല്ലേ പൊന്നുമോളെ വീട്ടിൽ നിറങ്ങിയാൽ എന്തുമാവാമെന്ന് വിചാരിച്ചു പോകല്ലേ ആരും അറിയില്ല എന്ന് വിചാരിക്കല്ലേ ഇന്നൽ ഒബിക്കലും സ്വാ ജഗനിയന്താവായ അല്ലാഹുവിൻ്റെ ക്യാമറയുടെ അണ്ടറിലല്ലാത്ത ഭൂമി ലോകം ഇവിടെയും കാണാൻ സാധ്യമല്ല എന്ന ചിന്ത മനോമുഗുരങ്ങളിൽ എപ്പോഴും സ്ക്രീനിൽ വന്നുകൊണ്ടേയിരിക്കണം ഒരു നിമിഷം പോലും അള്ളാഹു അശ്രദ്ധനാണെന്ന് വിചാരിക്കരുത് മനോഹരമായ കവിത കേട്ട് നാല് വരി കേട്ട് അബൂഹനീ ഫറലി അള്ളാഹു എൻ്റെ റൂമിനകത്തേക്ക് പോയിട്ട് കഥ കടച്ചിട്ട് പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രം സാക്ഷിയാണ് ഇതൊക്കെ എൻ്റെ ചെറുപ്പക്കാർ സമുദായത്തിന്റെ നട്ടല്ലായി സമുദായത്തിന്റെ മനോഹരമായ നിലനിൽപ്പിൻ്റെയും നന്മയുടെയും വക്താക്കളായി കഴിഞ്ഞ കാലയളവിൽ കടന്നുപോയ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് നമ്മുടെ നാട്ടിലും അവരുണ്ട് അള്ളാഹു നാടിന് സമുദായത്തിന് ദേനന് യശസ് പകരുന്ന ചെറുപ്പക്കാരെ അള്ളാഹു നാട്ടിലെമ്പാടും തരട്ടെ ആമീൻ റബ്ബൽ ആലമീൻ മൗലായ അബദ ഒരു ദിവസം യാത്ര ചെയ്യുകയാണ് മുതർ അലി അള്ളാഹ്വന്നു ഹബീബിൻ്റെ കൂടെ ഒരു വാഹനത്തിൽ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുകയാണ് മുദർ അലി അള്ളാഹ്വന്നു നിബിത്തങ്ങൾ മുന്നിലിരിക്കുന്ന പിന്നിൽ ഒട്ടകത്തിൻ്റെ അതേ ഒട്ടകത്തിൻ്റെ പിന്നിലേക്കുന്നാഹുവന്നു നബിസ്നോട് ചോദിക്കുന്നു പൊന്നുമോനെ എനിക്കിഷ്ടമാണടാ നിന്നെ ആർക്ക് പറയാൻ കഴിയും ഇങ്ങനൊരു വചനം ചെറുപ്പക്കാരെ തള്ളിയിട്ട് ഗേറ്റിന്റെ അപ്പുറത്തെ കാക്കുക കാക്കുകായുന്നതല്ലാതെ ഇനി നിന്നെ എന്ന് പറയാൻ നമുക്ക് കഴിയാറുണ്ടോ മോനോട് മോളോട് പറയാൻ പറ്റാറുണ്ടോ റസൂറുള്ള കാണിച്ച മനഃശാസ്ത്രപരമായ ഇടപെടലാണിത് റബി വരുന്ന കുട്ടികളെ ഞങ്ങൾക്ക് പ്രായമായി ഇന്നലകളിൽ ഞങ്ങളൊക്കെ ചെറിയ രീതിയിൽ പരിപാടികൾ പ്രോഗ്രാം ചെയ്തു എന്നാൽ ഇക്കൊല്ലം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഒരുപാട് ഐഡിയകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഞങ്ങളത് സ്ക്രീൻ ചെയ്ത് പിന്നിൽ നിൽക്കാം പറ്റാത്തത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം നിങ്ങൾ ദഫു പഠിപ്പിക്കിൻ നിങ്ങളവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുവിൻ എങ്ങനെയാവണം ഇപ്രാവശ്യത്തെ നബിദിനം അവരെ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടോ ഇന്നീബു കയാ എനിക്കെന്ത് ഇഷ്ടമാണ് പൊന്നുമോനെ നിന്നെ ഇങ്ങനൊരു ചെറുപ്പക്കാരനെ കമ്മിറ്റിയിൽ വിളിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ അവൻ എന്താവാത്തത് അവൻ ഏത് മൂച്ചിന്റെ മേലെയും കയറാൻ റെഡിയാണ് വസല്ലമയുടെ വാക്കുകൾ തിരിച്ചു പറയുന്നു നബിയേബു നബിയോടെനിക്ക് അതുക്കും മേലെ ഇഷ്ടമാണ് നബിയേ അങ്ങോട്ടും അതുക്കും മേലെ ഇഷ്ടമാണ് എൻ്റെ ഹബീബിനെ സല്ലു അലൈ വസ്ലം സ്നേഹ കൈമാറ്റങ്ങൾ നടന്നാൽ എന്ത് ഏൽപ്പിച്ചാലാണ് പിന്നെ കുട്ടികൾ ചെയ്യാതിരിക്കുക ആദ്യം സ്നേഹം കൈമാറണം വേണ്ടുവോളം കുറ്റപ്പെടുത്തിയും ഫ്ലക്സ് ബോർഡ് അടിച്ചും അകറ്റി നിർത്തിയിട്ട് പിന്നെ അവർ പരിപാടിക്ക് വന്നില്ല എന്ന് പറയുന്നത് മൗഢ്യതയാണ് അടുപ്പിച്ചു പിടിക്കിൻ എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞാലും റെഡിയാണ് എനിക്ക് നിന്നിഷ്ടമാണ് പിന്നെ ഏത് കുട്ടിയാണ് പറഞ്ഞാൽ കേൾക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസികപരമായ ഒരു റാപ്പോ നടത്തേട്ട് പറഞ്ഞു പൊന്നുമോനോട് പൊന്നുമോനെ ഇനി ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയുന്നു ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാതെ നിന്റെ നിസ്കാര ശേഷം നീ നിന്റെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ട് മോനെ പറഞ്ഞാലും എന്ത്ാണ് പറഞ്ഞു ഒരിക്കലും എലിമിനേറ്റ് ചെയ്യരുത് ഒഴിവാക്കരുത് ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം അതേതാണ് അല്ലാതി അറിയില്ലേ അല്ലാഹും നമ്മൾ എപ്പോഴാ പറയല് ശേഷം നമ്മൾ പറയുന്നതാണ് ഇത് എങ്ങനെ കിട്ടിയതാണ് ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത ശേഷം അവർ തമ്മിൽ സ്നേഹ കൈമാറ്റം നടത്തിയതിനു ശേഷം റസൂറല്ല പഠിപ്പിച്ച മനോഹരമായ തിക്കറാണ് അള്ളാഹു ജീവിതത്തിൽ നിലനിർത്താൻ നമുക്കും നൽകട്ടെ എന്നോട് പറഞ്ഞാലോ പറയല്ലേ കിട്ടൂല്ലേ അള്ളാഹു മനോഹരമായി മറക്കാതെ പറയാൻ കൊച്ചുമോൻ ലാഹു എന്നുവിനെ ഹബീബ് പഠിപ്പിച്ച അധ്യാപനത്തിൻ്റെ ശൈലി പഠിക്കാൻ ഇനിയും സമയം വൈകിക്കൂട പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവർ നല്ലവരാണ് അവരെ നിങ്ങൾ പരിഗണിക്കണം അവർ പഴച്ചു പോവുക സാഹചര്യങ്ങളാവാം അല്ലെങ്കിൽ അവരുടെ പ്രായ സമയം അങ്ങനെയാണ് ആരെങ്ങോട്ട് വിളിച്ചാലും അവർ പോവുകയാണ് ഞാൻ നീട്ടി സംസാരിക്കില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇഷൽ നൈറ്റ് നൈറ്റിയുടെ ബാക്കി വയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്ക് വഴിതെറ്റാൻ ആവശ്യമായ സകലതും ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സകലും ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ജെൻഡർ ന്യൂട്രലിൻ്റെ കാലം ജെൻഡർ ന്യൂട്രലിൻ്റെ കാലം രണ്ട് ജെൻഡറിൽ കിടക്കുന്ന ആൻറ്റി ജെൻഡറിലെ ആണ് പെണ്ണിനോടും പെണ്ണാണിനോടും വൈകാരികമായ അടുപ്പം തോന്നുന്ന ടീനേജുകാരൻ്റെയും അഡോളസൻസ് പെരീഡിലെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെയും യൂത്തുകാരൻ്റെയും അവസ്ഥ എന്താണ് ഈ നല്ല ചെറുപ്പക്കാർക്ക് മുമ്പിലാണ് അവരെ വഷളാക്കുന്ന സകല നിയമങ്ങളും വരുന്നത് കുട്ടികളെ പോകരുത് അത്തരം ഐഡിയകൾ നിങ്ങളെ വഷളാക്കാനാണ് എന്ന് വളരെ സ്നേഹത്തോടെ പറയാണ് ന്യൂട്രൽ ജെൻഡർ ന്യൂട്രലാണ് ആണും പെണ്ണും ഒരുപോലെ എന്ന് വാദിക്കുന്ന ചില പക്ഷക്കാർ നമ്മുടെ നാട്ടിൽ വളർന്നു ഇത് നന്മയല്ല അത് തിന്മയാണ് എങ്ങനെയാണ് ആണും പെണ്ണും ഒരുപോലെയാകുന്നത് പരിശുദ്ധ ഖുറാൻ തന്നെ പറയുന്നു ഒരിക്കലും ആണും പെണ്ണും ഒരുപോലെയല്ല സൃഷ്ടിപ്പിലെ അങ്ങനെയല്ല വലയൽ ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെ ആവാൻ പോകുന്നില്ല പത്രമാധ്യമങ്ങളിലോ അതുപോലെ ന്യൂസ് പേപ്പറുകളിലോ മറ്റു നിയമങ്ങളിലോ വചനങ്ങളിലോ വെർബൽ ബോംബിങ്ങുകളിലോ ഒന്നാണെന്ന് വാദിച്ചാലും എഴുതിയാലും അതാവാൻ പോകാത്ത കാര്യമാണ് ഒരിക്കലും കൽ ഉൻസാ ആണും പെണ്ണും ഒരിക്കലും ഒന്നാവാൻ പോകുന്നില്ല പിന്നെന്തു വാദമാണ് പിന്നെന്തു വാദമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ വഷളാക്കുന്ന പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ ലംഘിക്കുകയും ഈ സംസ്കാരത്തെ തല്ലി തകർക്കാൻ ആവത് ശ്രമിക്കുകയും ചെയ്യുന്നവരോട് വേറെ പണി നോക്കാൻ പറയാനാണ് ഈ സാഹചര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ പറയാ ലിംഗസമത്വം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് കൊണ്ടുവന്നിരുന്നു ഓർമ്മയുണ്ടോ അത് മാറ്റിയോ പിൻവലിച്ചോ പിൻവലിച്ചോ നിങ്ങൾ ഇല്ലേ മഴയായിട്ട് കേൾക്കുന്നില്ലേ പിൻവലിച്ചോ ലിംഗനീതി എന്ന് പറയുന്ന ടൈറ്റിലിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്ന ചില പോസ്റ്ററുകൾ എടുത്ത് കണ്ടിരുന്നു ഓർമ്മയില്ല ലിംഗസമത്വവും ലിംഗനീതിയും നമ്മൾ വിചാരിച്ചു നാല് സിന്താബാദ് വിളിച്ചപ്പോൾ നാലിടങ്ങളിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ അവർ മാറ്റിയതാണെന്ന് ഒരക്ഷരം പോലും മാറ്റിയതിട്ടില്ല ഒരേ ഒരു വചനം മാറ്റിയിട്ടുണ്ട് സമത്വം എന്നത് നീതി നാക്കി മാറ്റി ബാക്കിയെല്ലാം അവിടെ കിടക്കുകയാണ് ബാക്കിയെല്ലാം അവിടെ കിടക്കുകയാണ് ഒരുപാട് വലിയ വലിയ അബദ്ധങ്ങൾ ചെയ്യുന്ന കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഒരിക്കൽ എൻ്റെ സഹാബച്ചിനോട് വലിയ വിശാലമായ ഹദീസാണ് ഞാൻ ആ വിഷയങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച സമയം ഏറെ വൈകിയത് കൊണ്ട് അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല റസൂർ അല്ല ഒരിക്കൽ പറഞ്ഞു എൻ്റെ സഹാബത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പിഴക്കുന്ന ഒരു കാലഘട്ടം വരും ചെറുപ്പക്കാർ ദേനിൽ നിന്നകന്ന് ശ്രമങ്ങളെയും ജിഹാദുകളെയും മറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം കിയാമിൻ്റെ മുമ്പ് വരാനുണ്ടെൻ്റെ സഹാബത്തെ സഹാബിമാർ ചോദിച്ചു നബിയേ അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ വരുമോ അവർക്ക് അത്ഭുതാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ നമുക്കിന്ന് അത്ഭുതമില്ല അടുത്ത കാലത്ത് എന്നോട് ആരോ ചോദിച്ചു ഇപ്പോൾ ഒളിച്ചോട്ടൊന്നും ഇല്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തുടക്കത്തിൽ കോഴിക്കോടോ മലപ്പുറത്തോ ഒന്ന് നടന്നപ്പോൾ വലിയ വാർത്തയായിരിക്കും ആയിരിക്കും ഇപ്പം മഹലിൽ നിന്നും അയൽവക്കത്തൊന്നും പോകുമ്പോ പിന്നെ എന്ത് വാർത്തയാണ് അതല്ല സംഭവിക്കൊ ഇപ്പൊ വ്യാപകമായപ്പോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന മഹലിൽ നടന്നു നമ്മുടെ മഹലിൽ എത്തരുതേ എന്ന് പ്രാർത്ഥിച്ച ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അത് അറിയാത്തത് എല്ലാ സ്ഥലത്തും സുലഭമായി നടക്കുന്ന പോലെ ഒരു കർമ്മമായി ഇന്നത് മാറിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഉറക്കുകയാണ് അലേ ഇവസല്ലമയുടെ ഈ വിഷയം അവതരണം കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു അങ്ങനെയൊക്കെ സംഗമിക്കുമോ റസൂലേ നബിസല്ലാ അലൈ വസലമ പറഞ്ഞു അങ്ങനെയല്ല അതിനേക്കാളും വലുത് സംഭവിക്കും ഭൂമിയിൽ സഹാബത്ത് അന്തം വിട്ട് അഭിബന്ധ പറയുന്നു എന്ന് സാഗോധം വീക്ഷിക്കുകയാൺ നബിത്തങ്ങള് പറഞ്ഞു നന്മ കൺ ചെയ്യാൻ പറയുകയും തിന്മ ചെയ്യരുതേ എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളും സമയവും നഷ്ടപ്പെടുന്ന ഒരു കാലം വരാനുണ്ട് പണ്ട് ഈ മാലിപ്പള്ളിയിലേക്ക് കയറിപ്പോകുമ്പോൾ ഹൗലും കരയിൽ നമ്മുടെ പ്രിയപ്പെട്ട വെല്ലുപ്പമാർ ആൻസസ്റ്റേഴ്സ് ഇങ്ങനെ നിൽക്കും മടമ്പ് നഞ്ഞില്ല കുട്ടിയെന്ന് പറയൂ അല്ലേ ഇവിടെ നഞ്ഞിട്ടില്ല എന്ന് പറയും അത പണ്ട് നടന്ന് ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറയും ഇന്നതില്ല സുഹൃല്ല പറഞ്ഞു പതിനാല് നൂറ്റാണ്ടുകൾക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യല്ലേ എന്ന് പറയാനും ആളില്ലാത്ത കാലം വരും സഹാബത്ത് ചോദിച്ചു അങ്ങനെ സംഗ സംഗമിക്കുമോ നബിയേ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുമോ നബിയെ തങ്ങൾ പറഞ്ഞു അതല്ല അതിലും മേലെയുള്ളത് നടക്കും ഈ തിയാമിൻ്റെ മുമ്പേ ഈ ഭൂമിയുടെ നാശത്തിന് മുമ്പേ സാപത്ത് ചോദിച്ചു അതെന്താണ് നബിയെ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു നന്മ കൽപ്പിക്കുകയല്ല നന്മ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാലം വരും തിന്മ ചെയ്തോ എന്ന് നിയമം കൊണ്ടുവരുന്ന കാലം വരും വന്നില്ലേ നിയമമായി ജെൻഡർ ന്യൂട്രൽ ആക്കുന്ന കാലം വരെയാണ് ആണും പെണ്ണും ഒരുപോലെ വിവാഹം പോലും ചെയ്യാമെന്ന് പറയുന്ന ലസ്ബിയണിസത്തിൻ്റെയും ഗെയ്സത്തിൻ്റെയും ബൈലിംഗലിൻ്റെയും ട്രാൻസ്ജെൻഡറുകളുടെയും കാലഘട്ടമായി നിയമമായി അങ്ങ് സ്വീഡനെയും സ്പെയിനെയും നോക്കിയിട്ട് ഇംഗ്ലണ്ടിനെയും നോക്കിയിട്ട് നിയമങ്ങൾ പച്ചപ്പാപങ്ങളായ സംസ്കാരത്തിൻ്റെ ഐറ്റില്യമായ മലബാറിൽ അത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്ന കാലം വരും എന്ന് സെയ്ദുന വഹബേബുന മുഹമ്മദ് മുസ്തഫ നന്മ ചെയ്യടോ എന്നല്ല നന്മ ചെയ്യല്ലേ എന്ന് പറയുന്ന കാലഘട്ടം വരുക കൊടുമ്പോടതികൾക്കകത്ത് നമ്മൾ കേൾക്കുന്നത് സംസ്കാരത്തിൻ്റെ നിയമങ്ങൾ സമ്മാനിക്കേണ്ട നിയമ കോടതികൾക്കകത്ത് നിന്നും നിയമസഭകൾക്കകത്ത് നിന്നും നമ്മൾ കേൾക്കുന്ന വാക്യങ്ങൾ ഇതാണ് സംസ്കാരത്ത് വേണ്ട നന്മ വേണ്ട എന്ന് പറയുന്ന ഒരു കാലം ലിംഗസമത്വമല്ല ലിംഗനീതിയല്ല എന്ത് കൊണ്ടുവന്നാലും പ്രിയപ്പെട്ടവരെ വലിയ അപകടങ്ങൾ അതിനകത്ത് പൊതിഞ്ഞാണ് കൊണ്ടുവരുന്നത് എന്നറിയണം വിദ്യാഭ്യാസം പുത്തൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേരള പാഠ്യപദ്ധതി എന്ന ചട്ടക്കൂട് അതിൻ്റെ കരട് രേഖ ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റിപ്പതിനാല് പേജോടുകൂടെ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നു പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നൂറ്റിപ്പതിനാല് പേജുള്ള കരട് രേഖ കൊണ്ടുവന്നിരിക്കുകയാണ് ആരോഗ്യകരമായ ബന്ധങ്ങൾ പഠനസഹായി എന്ന് പറഞ്ഞ് കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് പുതിയൊരു നിയമം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുപത്തിയൊന്ന് പേജുള്ള ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഇരിക്കട്ടെ മാതൃകാ ജെൻഡർ റിസോഴ്സ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു പരിശീലന പുസ്തകം നാൽപ്പത്തി മൂന്ന് പേജുള്ള ഒരു പുസ്തകം കൊണ്ടുവന്നിരിക്കുന്നു ലൈംഗിക ലിംഗത്വ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള കൈപ്പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകവും സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അഥവാ ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകവും ഇപ്പൊ സർക്കാർ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ പുതിയ സർക്കാർ കൊണ്ടുവന്നതാണ് അവിടെയാണ് ലിംഗ സമത്വം ഒഴിവാക്കിയിട്ട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ലിംഗ നീതിയാക്കി മാറ്റി ടൈറ്റിൽ മാറ്റി എന്നല്ലാതെ അകം പേജുകളിൽ ഒരു മാറ്റവും വരുത്താതെ മലബാറിലെ ഇൻ കേരളത്തിലെ പ്രിയപ്പെട്ട നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ അപകടകരമായ ചില വിഷയങ്ങളെ പ്രിയപ്പെട്ടവരെ ഈ സമയം ഉപയോഗപ്പെടുത്തി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പുസ്തകം ഒന്ന് പേജ് എട്ട് നമ്പർ പത്തിൽ ഇങ്ങനെ പറയുന്നു വിദ്യാസമ്പന്നരായ ഒരു പ്രദേശത്തിന് ചേരാത്ത പല പ്രവണതകളും ഇപ്പോഴും നിലനിൽക്കുന്നു വിദ്യാസമ്പന്നരാണ് യൂണിവേഴ്സിറ്റികളിലും കലാലയങ്ങളിലും നിറഞ്ഞ് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പ്രദേശത്തിന് യോജിക്കാത്ത പലതും ഇതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാറ്റം വേണം അഥവാ പഴഞ്ചനാണ് ആറാം നൂറ്റാണ്ടിലെ ഈ ദീന് പഴഞ്ചനാണ് അതുകൊണ്ട് ഇതിൻ്റെ ആശയങ്ങൾ നിലനിൽക്കാൻ പാടില്ല എന്ന് കൃത്യമായ വിവരണത്തോടു കൂടിയുള്ളത് പിന്നെയോ പുരോഗമന ജനാധിപത്യ നവോത്ഥാന ആശയങ്ങൾ തുറന്നിട്ട സമത്വ ദർശനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആശയങ്ങളെ ഭാവി സമുദായത്തിന് പഠിപ്പിക്കാൻ വേണ്ട വ്യവസ്ഥകൾ ഉണ്ടാക്കണം പിന്നെയോ യുക്തിചിന്ത വികസിപ്പിക്കണം ഇതിനാവശ്യമായ കാഴ്ചപ്പാടുകൾ കുട്ടികളിൽ രൂപീകരിക്കണം രാവിലെ അധ്യാപകൻ വരിക നമ്മളെ നാലാം ക്ലാസ്സിലെ മാപ്പിള സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ യുക്തി ചിന്ത എങ്ങനെ വളർത്താം എന്ന ഐഡിയയുമായിട്ടാണ് ഓഫീസ് റൂമിൽ നിന്ന് അവൻ വരേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന കരട് രേഖ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കാൻ എവിടെ സാമൂഹിക സമത്വം എന്ന ടൈറ്റിൽ മാറ്റിയിട്ട് സാമൂഹ്യനീതി എന്നാക്കിയതിൻ്റെ മറവിൽ ഇനി നടക്കാൻ പോകുന്ന വിഷയമാണ് ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്ത സാമൂഹിക വ്യവസ്ഥയെ ഉയർന്ന മാനവിക ബോധം കൊണ്ട് പുനർനിർമ്മിക്കണം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല ആണും പെണ്ണും വെവ്വേറെ ഇരിക്കരുത് അവരൊരു സ്ഥലത്തിരിക്കണം അതിന് പുരോഗമന ചിന്തകൾ അവർക്ക് നൽകിയിട്ട് യുക്തിവാദം അവർക്ക് നൽകിയിട്ട് ആണും പെണ്ണും ഒന്നാണ് എന്ന് വസ്ത്രത്തിലും ഇരിപ്പിടത്തിലും വേഷത്തിലും കളി ഗ്രൗണ്ടുകളിലും നിങ്ങൾ കൊണ്ടുവരണം എന്ന് പഠിപ്പിക്കുന്ന സംവിധാനം കരട് രേഖയാണ് ഇന്ന് സർക്കാർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് മുൻ എല്ലാവർക്കും തുല്യ പരിഗണന അഥവാ മദ്രസയിലൊക്കെ ആൺകുട്ടികൾ മുന്നിൽ പെൺകുട്ടികൾ പിന്നില് അല്ലേ സ്കൂളിലാണ് രണ്ട് സൈഡിലായി ഇനി അതില്ല ആണും പെണ്ണും ഒരുപോലെ ഒരു ഒരിടത്താണ് അവിടെ തന്നെ പെണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന സംവിധാനം വരണമെന്നാണ് കരട് രേഖയിൽ ഒളിച്ച് കടത്തുന്ന ചില നിയമങ്ങൾ നമ്മൾ പുറത്ത് കാണാതെ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് പാഠപുസ്തകം പഠന ബോധന രീതി സ്കൂൾ ക്യാമ്പസ് കളിസ്ഥലം എന്നിവ ജെൻഡർ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ഫുട്ബോൾ കളിക്കുമ്പോൾ ആര് വേണം ആണും പെണ്ണുളള ഗ്രൂപ്പ് കബഡി കളിക്കുമ്പോൾ ആണും പെണ്ണും ഒരേ ഗ്രൂപ്പിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുതിർന്ന അധ്യാപകരോട് ആവശ്യപ്പെടാൻ ഗ്രൗണ്ട് പോയി കളിക്കുമ്പോൾ പോയി നോക്കണം മുഹമ്മദ് എവിടെയാണ് ഫാത്തിമ എവിടെയാണ് ഏയ് അത് പറ്റൂല ആ മരത്തിൻ്റെ കീഴിൽ നിങ്ങൾ റിങ്ങിട്ട് കളിക്കേ പറ്റില്ല ഇവിടെ വരേൻ ഇവരെ കൂടെ നിങ്ങൾ കബഡി കളിക്കണം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല അതിന് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്ന കരട് രേഖ ഈ അടുത്ത സമയത്ത് ഇറക്കിയതാണ് നമുക്കറിയോ ഇതൊക്കെ നമ്മൾ കുട്ടികളെ പ്രയാസ കുട്ടികളെക്കുറിച്ച് പറയാൻ നമ്മൾ റെഡിയാണ് പക്ഷെ അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളാണ് ഇതൊരു സ്ഥലത്ത് ഇങ്ങനെ ചർച്ച നടന്നപ്പോൾ ഈ സ്ഥലത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അടുത്തിരുന്ന സഹപ്രവർത്തകൻ കൂട്ടുകാരൻ പറഞ്ഞു ഇക്കാലത്ത് സ്കൂൾ പോയാൽ മതിയായിരുന്നു മനസ്സിലേ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് എനിക്ക് കേൾക്കണോ കുടുംബശ്രീ ഇല്ലേ നമ്മളെ നാട്ടിലില്ലേ കുടുംബശ്രീ ഇല്ലേ കുടുംബശ്രീക്ക് ചർച്ച ചെയ്യാൻ ലിംഗപരമായ വ്യത്യാസം മതം ജാതി വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വിവേചനം പാടില്ല കുടുംബശ്രീ യോഗത്തിന് പോയാൽ അവിടെ കക്കൂസ് വേണോ അല്ലെങ്കിൽ ഇവിടെ പാലം വേണോ കോഴി വിതരണം എന്ന് നടക്കും മുട്ടക്കോഴിയാണോ അല്ലെങ്കിൽ ഗിരിരാജയാണോ ഇതൊക്കെ അല്ലേ നമ്മുടെ നാട്ടിലെ ചർച്ച അല്ലേ ഞാൻ ഒറ്റപ്പെട്ടോ അല്ലെ അങ്ങനെ ഇന്ന് ഇനിയുള്ള ചർച്ച ഏതെന്തറിയോ വീടുകളിൽ നിങ്ങൾ ഇഷ്ടം പോലെ ജോലി ചെയ്ത് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട് ആണുങ്ങളോ ഇല്ല ഇത് ശരിയാണോ ഇത് അതുപോലെ തന്നെ സുന്നി പള്ളികളിൽ സുന്നി പള്ളികളിൽ നിഫാസിന്റെ സമയത്ത് സ്ത്രീകളെ കാറ്റാറില്ല അത് ശരിയാണോ എവിടെ ചർച്ച കുടുംബശ്രീയില് മദ്രസയില് വനിതാ ക്ലാസ്സിന് പോയപ്പോ അവിടുത്തെ ബഫിയ ടീച്ചറോട് ചോദിക്കാനുള്ളത് കുടുംബശ്രീയിലെ ചർച്ചയാണ് ഇനി ചർച്ചക്ക് കൊടുത്തിരിക്കുന്ന വിഷയമാണ് എങ്ങനെ ഉണ്ടാവും ജെൻഡർ ന്യൂട്രലിന്റെ അവസ്ഥ എന്താണ് സർക്കാർ കരട് പുറത്തിറക്കിയിട്ട് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കുമൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന കരട് രേഖയിലും കുടുംബശ്രീക്ക് വിതരണം ചെയ്തതിലും എങ്ങനൊരു മീറ്റിംഗ് സംഘടിപ്പിക്കണമെന്നും അവിടെ ഏത് വിഷയം ചർച്ച ചെയ്യണമെന്നുമാണ് മെൻസസ് സമയത്ത് ബന്ധപ്പെടുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് കുടുംബശ്രീയിലെ ചർച്ചയാണ് വായിച്ചു നോക്കുന്നത് ആണുമാണും കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു അത് വിശ്വാസികൾക്കെന്ന് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും അത് നീതി നിഷേധമാണ് അഥവാ അവർ പോലും ചെയ്യാത്ത ഏർപ്പാടാണ് സമൂതിസ്റ്റുകൾ ചെയ്ത സൊഡോമിസ്റ്റുകൾ ചെയ്ത വേർപ്പാട് അത് തെറ്റല്ല അത് ശരിയാണ് സ്വയംഭോഗം തെറ്റാ തെറ്റാണെന്നോ അത് തെറ്റല്ല ശരിയാണ് നിങ്ങളുടെ ചർച്ച സ്വരൂപിക്കുക ചർച്ച വാങ്ങിച്ചു കൊണ്ടുപോകും അത് വേണ്ട തലങ്ങളിലെത്തും ഒരിക്കൽ നിയമമായി വരും കോടതിക്ക് മുമ്പിൽ സാധുക്കളായ നമ്മുടെ നേതാക്കന്മാർ സംസ്ഥയുടെയും മറ്റും നേതാക്കന്മാർ ഈ സംസ്കാരം ഇവിടെ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന നേതാക്കന്മാർ നിയമസഭയ്ക്ക് മുമ്പിലോ കലക്ട്രേറ്റിന് മുമ്പിലോ പോയി നിന്ന് സിന്ദാബാദ് വിളിക്കുമ്പോൾ കേസ് ഫയൽ ചെയ്യപ്പെടുമ്പോൾ കേസ് തള്ളിപ്പോകും എന്തുകൊണ്ട് മാസങ്ങളെ കൊണ്ട് അടിസ്ഥാന തലത്തിൽ നടന്ന ചർച്ചയിൽ സ്ത്രീകളായ സ്ത്രീകൾ മുഴുവനും കുടുംബ കുടുംബശ്രീയിലൂടെ ഒപ്പിട്ട് നൽകിയത് ശരിയല്ല വിറക് വട്ടാനാണും വേണം എഴുതി കൊടുത്തു പോയിട്ടുണ്ടാവും അതായിരിക്കും കേസിനവർക്ക് ബലം പറഞ്ഞു മനസ്സിലായോ ഇതവിടെ പോകുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഞാനിവിടെ പറഞ്ഞത് പൗരത്വ നിയമം പോലെ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമായ വിഷയമായതുകൊണ്ടാണ് ഈ സേവന വാട്സപ്പ് കൂട്ടായ്മയുടെ സദസ്സിൽ ഇത് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ് ഇതാണ് കുടുംബശ്രീക്ക് എന്തവകാശമാണ് ദീനി നിയമങ്ങളെ ചർച്ച ചെയ്യാനോ അവിടെ ഈ കരട് രേഖയാണ് ഇന്ന് പലരുടെയും കയ്യിൽ അറിയാതെ തുറന്നു മെല്ലെ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് മതവിശ്വാസത്തിൽ നിന്നും പൈതൃക സദാചാരങ്ങളിൽ നിന്നും മതബോധനത്തിൽ നിന്നും വരും തലമുറയെ ഇതുവഴി അകലുമെന്നത് ശ്രദ്ധേയമാണ് എങ്ങനെ ലക്ഷ്യം എങ്ങനെ ലക്ഷ്യം എന്തിനാണ് ഇതൊക്കെ പോയി കിട്ടണം നമ്മളിതിനെ പിന്നു പറയും ദജ്ജാൽ വരാനാണ് ആയിക്കോട്ടെ നമ്മൾ എന്നാലും കാണണ്ടേ അതിലേറെ ഗൗരവമായൊരു വിഷയം നിലവിലുള്ള സ്കൂൾ സമയത്തിൽ മാറ്റങ്ങൾ അതോടെ അനിവാര്യമാകും കുട്ടികളാണെന്ന് പോന്നിട്ടണ്ടേ മനസ്സിലായില്ലോ അവിടെ ചോണ ഇത്ര സൗകര്യം ഉണ്ടായാലും പോന്നിട്ടോ അവിടെ മദ്രസ വേണ്ട മദ്രസന്റെ സമയമാറ്റം അനിവാര്യമാകുന്ന ഒരു കാലഘട്ടം വരും ഒരുപാട് പ്രയാസങ്ങളുടെ ലോകത്ത് നിയമസാധുതകളെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വച വകവെച്ച് കൊടുക്കുന്ന ഏറെ ഭയപ്പെടേണ്ട നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉറങ്ങാത്ത അനവധി രാത്രികൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോവുകയാണ് ഉറങ്ങാൻ കഴിയാതെ ഇമ വെട്ടാൻ പോലും പേടി തോന്നുന്ന രാത്രികൾ ഇനി നമ്മിലൂടെ കടന്നു വരാൻ പോവുകയാണ് ജാഗരൂകരായി അലേർട്ടായി നിൽക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ് പറയേണ്ടവർ പറയാതിരുന്നാൽ ഇതേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ഒരു ഭരണ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനോ എതിരാകുമെന്ന് കരുതിയിട്ട് പറയാതെ പോയാൽ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പറയുന്നു മാമിൻ കൗമിൻ മാമിൻ തെറ്റുകൾ ചെയ്യുന്ന തെറ്റുകളുടെ നിയമനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം പാടില്ല ഇത് നടപ്പാക്കാൻ ഈ നാട്ടിൽ ഞങ്ങൾ അനുവദിക്കില്ല കൊക്കിൽ ജീവനുള്ള കാലത്ത് ഈ നിയമങ്ങൾ ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരിക്കവേ ഈ നാട്ടിൽ തിന്മകളുടെ വലിയ വലിയ ചട്ടക്കൂടുകൾ കരടരേഖകൾ രേഖകൾ പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പാടില്ലെന്ന് പറയാൻ ചങ്കോറ്റമുള്ള ആൺകുട്ടികൾ ഈ മലബാറിലുള്ള കാലഘട്ടം ഫലം എഫ് എൽ അവരത് ചെയ്തില്ല എന്തുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തത് അവർക്കാണ് എങ്ങനെ അപ്പം പറയാ ഇങ്ങനെ പറയാതെ മടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം വരും അന്ന് ഇല്ലാഹുബി അതാ അന്നല്ലാഹു വലിയ വലിയ രോഗങ്ങൾ തന്ന് ആ സമുദായത്തെ പരീക്ഷിക്കുമെന്ന് റസൂലി എന്താ പറഞ്ഞത് കൈവുള്ളവർ നാട്ടിലുണ്ട് മസിലുള്ളവർക്ക് ഒരു നാട്ടിലുണ്ട് ചെയ്യരുത് എന്ന് ചിലർ പറഞ്ഞാൽ അത് ചില ഭരണകൂടം ചെയ്യൂല എന്നാൽ അവർ മൗനിയാണ് ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഷെയർ ആരും പറ്റുന്നുണ്ടാവും അവരും പറ്റുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു കാലഘട്ടം നിങ്ങൾ ഈ പ്രയാസങ്ങളെ ഈ വൈറസുകളെ തീർന്നിട്ട് ഇനിയൊന്ന് ഇനിയൊന്നാഘോഷിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് പരിശുദ്ധ റസൂറുള്ള ഇന്ന് രാവിലെ ഞാൻ സേവനം ചെയ്യുന്ന പള്ളിയിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു കോളാണ് സെക്രട്ടറിയുടേതാണ് മഴയാണ് ഉസ്താദ് നിങ്ങൾ അങ്ങോട്ടേക്ക് ഇന്ന് വരണമെന്നില്ല എന്ന് പറയാനാണ് ഞാൻ ഫോണ് എടുത്തത് അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്ന് ബേബിയിലാണ് ഞാൻ ബേബിയിലാണ് എന്തെങ്കിലും ഇവിടെ എത്തിയത് ഇന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നലെ പോന്നതാണ് എൻ്റെ മൂത്ത മകൾ ഇന്നലെ കണ്ണിന് കാഴ്ചയില്ലാതായി പോയി പെട്ടെന്ന് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ കണ്ണിന് കാഴ്ചയില്ല ഡോക്ടർമാർ ഒരുപാട് സ്കാനിങ്ങുകളും മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇത് അത്യപൂർവമാണ് മുപ്പത് കഴിഞ്ഞ നാൽപ്പത് കഴിഞ്ഞ ചെറുപ്പക്കാരിൽ പ്രിയപ്പെട്ട ആരോഗ്യ ദൃഢ സഹോദര സഹോദരിമാരിൽ റയറായി കാണുന്ന രോഗമാണ് ഞങ്ങൾ ചില ടെസ്റ്റുകൾക്ക് വേണ്ടി നട്ടെല്ലിൽ നിന്ന് നീരോ ചോരയോ എന്തെടുത്തിട്ട് അയക്കാൻ പോവാൻ അതുവരെ എന്താ ട്രീറ്റ്മെന്റ് അറിയില്ല കുറച്ച് ദിവസം നിങ്ങൾ ചില മെഡിസിനുകളും ചില ഇഞ്ചക്ഷനുകൾക്കും വേണ്ടി ബേബിയിൽ ഇവിടെ നിൽക്കണം ഇന്ന് ആ സഹോദരി അഡ്മിറ്റാണ് സൂറല്ലാഹി സൊല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു സമുദായത്തിൽ നന്മ പറയാൻ ആളില്ലാത്ത കാലം വരികയും അതിനവർക്ക് കൈ കൊണ്ടായിരിക്കവെ പറയാതിരിക്കുകയും ചെയ്താൽ അന്ന് തരുമെന്ന് പരിശുദ്ധർ സൂറുള്ള ചെറുപ്പക്കാരെങ്ങനെ പറയുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഒപ്പമാരെ ഞാനൊരു വാക്യം പറയട്ടെ മകൻ നന്നാവണമെങ്കിൽ പാപ്പ നന്നാവണം മുസ്ലിം ഒരു മുസ്ലിമായ ആയപ്പയുടെ ഉമ്മയുടെ നന്മയാണ് തൻ്റെ മകൻ്റെ മകളുടെ നന്മ സംവിധാനമാണ് നിങ്ങൾ അതിലേക്ക് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എ ടി എമ്മിന്റെ കുറ്റിക്ക് മുമ്പിൽ കാർഡ് വഴി നിന്നാൽ മതി എന്നാലേ കാര്യങ്ങൾ അതിനകത്തു നിന്ന് കിട്ടുള്ളൂ പറഞ്ഞാൽ മനസ്സിലായില്ല അങ്ങോട്ട് ചെയ്യാതെ തിരിച്ചു പിടിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു പ്രോസസ്സും പരിശുദ്ധ ദീനിലില്ല ബിർറോ ആബാ നിങ്ങളെ മാപ്പാർക്ക് നിങ്ങൾ ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം തപുറുക്കും അബന നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കും ഗുണം ചെയ്യും എന്ന് പരിശുദ്ധ റസൂറുള്ള ഇവിടെന്താ പറഞ്ഞത് ബാപ്പമാരെ നിങ്ങൾ നന്നായാൽ വലതഹു നിങ്ങളുടെ മക്കളും നന്നാകും തൻ്റെ മകൻ്റെ മകനും നന്നാവും നിൽക്കണില്ല അവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവൻ്റെ കുടുംബത്തിലെ മറ്റു മക്കളും നന്നാകുന്നത് നിന്റെ സലാഹിയത്ത് കൊണ്ടാണെന്ന് പരിശുദ്ധ റസൂറു വലിയ സൂഫയായിരുന്നു മക്കളും സൂഫിയുടെ വഴിയിലാണ് നല്ല നല്ല പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് നല്ല ഭൂമിയിലെ നല്ല വിളയുണ്ടാകൂ നല്ല ഭൂമിയാണോ അഥവാ പാപ്പയും ഉമ്മയും നല്ലതാണോ എങ്കിലേ നല്ല കുട്ടികൾ ഭാവി തലമുറയിലുണ്ടാകൂ നമ്മൾ ആദ്യം നന്നാവണം അല സയ്യാ മുഹമ്മദ് സം അല്ലയെ മാത്രം കൊള്ളടോ മറ്റതല്ലതും റോട്ടിൽ തള്ളടോ അല്ല ഇല്ല എല്ലാമെല്ലാം അല്ലയാണോ ല ഇലാ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ലാ തങ്ങളെന്താണ് സദക്കയെന്നും എന്താണ് അള്ളാഹിനു വേണ്ടി ചെയ്യുന്ന ധർമ്മമെന്നും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഒരു സംഖ്യ സമുത്ത സദ്യക്കുൻ അഹ്ഫത്ത സു കലമ്യക്കുൻ മറ്റൊരാൾ കാണാതെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ആരും അറിയാതെ മെല്ലെ നിങ്ങളുടെ മുമ്പിലൂടെ വരുന്ന ബക്കറ്റിലോ കലക്ഷൻ ബോക്സിലോ ഒരഞ്ഞൂറോ ഒരിനൂറോ ചുരുട്ടിപ്പിട്ട് കൊടുത്താൽ നാല് കൊല്ലം കാലത്തെ മതിപ്പ് കൊണ്ട് നിങ്ങൾക്കറിയാം ഈ ഒരു പൈസയും ചോർന്നു പോകൂല ഉള്ള സുബഹാന അനവധി കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട സംഘാടകർക്ക് തോഫീക്ക് നൽകട്ടെ ആരും അറിയില്ലുൻ ആരും അറിയാതെ കൊടുക്കാൻ പറ്റുന്ന സതൊക്കെ അതാണ് പറയണം പറയേണ്ടത് പറയണം പറയണ്ട എന്നൊന്നുമല്ല പറഞ്ഞ് ഇതിനർത്ഥം പക്ഷേ ഈമാൻ കുറഞ്ഞവരായ നമ്മൾക്ക് അതിൻ്റെ പിന്നിൽ ഒരു മന് തോന്നാതിരിക്കാൻ നല്ലത് ഇതാണ് ഇനി പറയുകയും ചെയ്യാം കാരണം മറ്റുള്ളവർക്ക് അത് മോട്ടിവേഷൻ ആണെങ്കിൽ അതും നല്ലത് തന്നെയാണ് മൂന്ന് വിഭാഗത്തിന്റെ സാക്ഷ്യം അള്ളാഹു സ്വീകരിക്കൂല ഒന്ന് സ്വവർഗരതിക്കാരായ പുരുഷന്മാർ രണ്ട് സ്വവർഗോഗികളായ സ്ത്രീകൾ സ്വവർഗഭോഗികളായ സ്ത്രീകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലാണ് രണ്ട് മുസ്ലിം സഹോദരിമാർ ഒരേ ജെൻഡറിലുള്ള രണ്ട് പെൺകുട്ടികൾ ഒരുപോലെയുള്ള രണ്ട് പേര് കലാലയത്തിലെ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിച്ച് മനസ്സുകൾക്കിടയിൽ വല്ലാതെ ബന്ധം വളർന്നു വന്നപ്പോൾ ആ രണ്ടു കുടുംബത്തെ നോവുകൾ പേറിയിട്ട് അവരുടെ പൊരുത്തമില്ലാതെ ഇറങ്ങിപ്പോകുന്ന രണ്ടുപേരുടെ കഥ നിങ്ങൾ കറയാം പരിശുദ്ധ ദീന പറയുന്നു റസൂറുള്ള പറയുന്നു നാളെ അവർക്ക് ഏറെ പ്രയാസം വരും ഒന്ന് അപ്പൊ ഒരേ ജെൻഡറിൽപ്പെട്ട ആണാണിനെ കല്യാണം കഴിക്കുക എന്ന ഏറ്റവും മോശമായ പ്രവർത്തനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടത്താൻ സകല സാധ്യതകളെയും തുറന്നു വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവർ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധ ദീനിൻ്റെ നിയമ സംഹിതകളെ നിലനിർത്തി മുന്നോട്ട് പോവുക എന്നതാണ് കരണീയമായ വിഷയം നാല് കാര്യങ്ങളുണ്ടല്ലോ അള്ളാഹുവിൻ്റെ കോപത്തിലായി അവൻ്റെ പ്രഭാതവും പ്രദോഷവും ആ നാല് കാര്യങ്ങളാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് രാവിലെയും വൈകുന്നേരവും അവൻ കാരണക്കാരനാകും ഏതാണ് നാലാളുകൾ ഏതാണ് നാല് വിഷയങ്ങൾ ഒന്ന് സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാർ രണ്ട് പുരുഷ വേഷം കെട്ടുന്ന സഹോദരിമാർ ജെൻഡർ ന്യൂട്രൽ എന്ന പേരിൽ ഈ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ പറയാൻ സാധിക്കണം പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ആണിന്റെ വേഷം കെട്ടുന്ന സഹോദരിയെ പെണ്ണിന്റെ വേഷം കെട്ടുന്ന സഹോദരനെ നബി നബിസുല്ലാഹു അലി വസല്ലമ്മ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിന് അവൻ കാരണക്കാരനാകുന്ന വിഷയമാണ് പാൻറ്റ് ധരിക്കുന്നതിലെ വിരോധമല്ല പർദ്ധ ആണ് ധരിക്കുന്നതിലെ വിരോധമല്ല ഇത് രണ്ടും ധരിക്കലല്ലല്ലോ നീതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ധരിക്കലല്ലല്ലോ ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ പ്രത്യേകം കച്ചകെട്ടി ഇറങ്ങിയത് ഇതിൻ്റെ പിന്നിലാവത് ശ്രമിക്കുന്നുണ്ട് എന്ന കഥ മറക്കലിൽ സംസ്കാരത്തെ ഒരു കാരണവശാലും തകർത്തറിയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകരുത് നബിസല്ലാഹുഅലൈ വസല്ലമ പറഞ്ഞു സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാത്ത മൂന്ന് വിഭാഗങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് കള്ള് കുടിക്കുന്നവനാണ് ആംഫറ്റമിൻ്റെയും പെത്തഡിൻ്റെയും കിങ് ലിയറിൻ്റെയും ത്രീ എക്സിൻ്റെയും ക്ലിയോപാട്രയുടെയും ചരസിൻ്റെയും ചൈനീ കൈനിയുടെയും എൽ എസ് ഡിയുടെയും എം ഡി എം ഐയുടെയും ഏറ്റവും വലിയ ഹോൾസെയിൽ റീറ്റെയിൽ വിപണനക്കാരായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ മാറിക്കൊണ്ടിരിക്കുന്ന കാലം റസൂല പറഞ്ഞു ഒരിക്കലും സ്വർഗത്തിൽ കയറാത്ത പൂന്ന് വിഭാഗത്തിലൊന്നവനാണ് ഒന്ന് അവളാണ് രണ്ട് സഹാബത്ത് ചോദിച്ചു നബിയെ അറബി ഭാഷയിൽ പോലും അക്കാലത്ത് ഏറെ പരിചയമില്ലാത്ത പദം അസൂൽ അല്ല കള്ളുകുടിയുടെ വിഷയം ഞങ്ങൾക്ക് ബോധ്യമായി നബിയെ ആരാണ് ദുയ്യൂസ് തൻ്റെ വീടിനകത്ത് തിന്മ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കാത്ത വാപ്പാ തൻ്റെ ഭാര്യയിലും തൻ്റെ പെൺകുട്ടികളിലും വ്യഭിചാരത്തിൻ്റെ സകല സീമകളും ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പ്രവർത്തന നിർത്താത്ത സഹോദരന്മാർ ആങ്ങളവന്മാർ അമ്മാവന്മാർ അവർ നാളെ സ്വർഗത്തിൽ കടക്കില്ലെന്ന് പരിശുദ്ധ റസൂറുള്ള ഒരിക്കലും കേറാൻ പോകുന്നില്ല തൻ്റെ മോൾക്ക് ഏതോ ഒരു ബോയ് ഫ്രണ്ടുമായ ബന്ധമുണ്ടെന്നറിയാം അവരുമായി ചാറ്റിംഗ് നടത്തുന്നുണ്ട് എന്നറിയാം അല്ലതേ ഇല്ലായുബാലി മന്ദ ഹലാ തൻ്റെ വീട്ടിലൊരാൾ വന്നു പോകുന്നുണ്ട് എന്നറിയാം അവനെ വിളിക്കുന്നുണ്ട് എന്നറിയാം പ്രത്യേകിച്ച് അവനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിയാം എന്നിട്ട് പ്രതികരിക്കാത്ത ബാപ്പ എന്നിട്ട് പ്രതികരിക്കാത്ത ആങ്ങളമാർ എന്നിട്ട് പ്രതികരിക്കാത്ത വെള്ളിപ്പമാർ എന്നിട്ട് പ്രതികരിക്കാത്ത വീട്ടിൻ്റെ നാഥൻ അവനാണ് ദുയ്യൂസ് അവനാള് സ്വർഗത്തിൽ കടക്കുമെന്ന ധാരണ പോലും വേണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫുലൈ വസ്ലം ഭാര്യയെ മറ്റുള്ളവനെ ആസ്വദിക്കാൻ അവസരങ്ങൾ കൊടുത്ത് അവളുടെ റീൽസുകൾ എമ്പാടും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിറഞ്ഞ് കളിയാടിയിട്ട് അത് നിർത്തണമെന്ന് പറയാൻ ആണച്ച മീശക്ക് കെൽപ്പില്ലാത്ത പ്രിയപ്പെട്ട ഒപ്പമാർ ഭർത്താക്കന്മാരാണ് ദുയ്യോ അവരാണ് ദയ്യോ പ്രഗ്നൻസി കേസിൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോയി മെയിൽ സഹിക്കാൻ മെയിൽ ഡോക്ടറുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അവളെ കാണിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവേ നീ ചെയ്യുന്നത് ഏറ്റവും വലിയ മൗഢ്യതയാണ് തെറ്റാണ് ഡെന്റലിസ്റ്റുകൾ മെയിൽ ഉണ്ടാകാം ഫീമെയിൽ ഉണ്ടാവാം ഈ ചെമ്മടോ താനൂരിലോ ഫീമെയിൽ ഡെന്റലിസ്റ്റുകൾ ഡെൻ്റലിസ്റ്റുകൾ ഉണ്ടായിരുന്നിട്ടവളുടെ പല്ലിന് നീ കമ്പിയിടാനും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് മെയിൽ ഡെന്റലിസ്റ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി മലർത്തി മണിക്കൂറുകളോളം കടത്തിപ്പോരുന്നത് നിനക്ക് നാളെ സ്വർഗപ്രവേശനത്തിൻ്റെ അവസാന താണി അടിക്കുന്നതിൻ്റെ കാരണമായി വരുമെന്ന് ഇനിയെങ്കിലും മറക്കണ്ട ലായുബാലി മന്ദഹലീ കുടുംബത്തിൽ വ്യഭിചാരം നടക്കുന്നുണ്ട് കുടുംബത്തിൽ താൻ അനുഭവിക്കേണ്ട സൗന്ദര്യത്തെ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ആസ്വാദനം കൊടുക്കാൻ വേണ്ടിയിട്ട് റീൽസുകളും യൂട്യൂബ് ചാനലുകളിലും കൂടെ ശ്രമം നടത്തുന്ന ഭാര്യയെ നിലക്ക് നിർത്താൻ കഴിയാത്തവന്റെ പേരാണ് ദുയൂസ് യൂസ് ഇതിന് നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ വിഷയം മൂന്ന് വർവ ചില അഥവാ ആണിനെ പോലെ വേഷവിധാനങ്ങൾ ധരിച്ച് നടക്കുന്ന പെണ്ണ് നാളെ സ്വർഗത്തിൻ്റെ അയലത്തുപോലുമെത്തില്ലെന്ന് പരിശുദ്ധ റസൂലുള്ള നേരത്തെ അബു അനീഫ ഇമാമിന്റെ മുമ്പിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെറുപ്പക്കാർ പാടിക്കൊടുത്ത മനോഹരമായ ശകലമില്ലേ കുടുംബത്തിൻ്റെയും നിൻ്റെയും ആയിഷ്യത്ത് തേടിയിട്ട് രണ്ടായിരം കിലോമീറ്ററുകൾക്കപ്പുറത്ത് പൊരിവേലിൽ പന്ത്രണ്ടും പതിനെട്ടും മണിക്കൂർ സൗദിയിലും മസ്ക്കറ്റിലും അഥവാ മെഡിറ്ററേനിയൻ സീ കഴിഞ്ഞിട്ടപ്പുറത്ത് നിനക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ പോയാ നാടിൻ്റെയും കുടുംബത്തിൻ്റെയും സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് ചോരൻ നീരാ കേട്ട് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നിട്ട് രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ കള്ളക്കാമുകന് വേണ്ടി അവസരങ്ങൾ തുറന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ കേൾക്കാൻ വിവാഹിതയായ പെണ്ണെ നീ നിൻ്റെ ഭർത്താവിൻ്റെ വിരിപ്പിലേക്ക് ഒരാളെ കൊണ്ടുവന്നിരുത്തുന്നത് കയ്യലാഹുലോ കയാമ കയാമനാളിൽ ഒരു അത്യപൂർവ സർപ്പത്തെ അല്ലാഹു നിൻ്റെ മേൽ ആധിപത്യം കൊടുക്കുന്ന ശിക്ഷയുടെ കാരണക്കാരിയായി നീ മാറുന്നതിന് ഇത് വലിയ സാഹചര്യം ഉണ്ടാക്കുമെന്ന് പരിശുദ്ധ റസൂറുള്ള സ്വല്ലാഹു ശ്രദ്ധിച്ചോളൂ നമ്മുടെ നാടിൻ്റെ അവസ്ഥകൾ എന്ന് ഞാൻ പറയില്ല സോഷ്യൽ മീഡിയ മോശമായതുകൊണ്ടാണ് നമ്മൾ പറയൽ സോഷ്യൽ മീഡിയ മോശമായതല്ല നമ്മുടെ മോശത്തരം സോഷ്യൽ മീഡിയയിലൂടെ കാണുക തിരിഞ്ഞില്ലല്ലോ നമ്മൾ പറയാം അങ്ങനെ നാട് മോശമായതുകൊണ്ടാണ് അള്ളാഹു സുബഹാന ഹോവത്താല പറഞ്ഞു നാടിനോ കാലഘട്ടങ്ങൾക്കോ കുഴപ്പമൊന്നുമില്ല ജീവിക്കുന്ന നമുക്കാണ് കുഴപ്പം നിങ്ങൾ ഒരിക്കലും കാലഘട്ടത്തെ കുറ്റം പറയല്ലേ അതുപോലെ ഞാൻ പറയാൻ സോഷ്യൽ മീഡിയ മോശമായതുകൊണ്ടാണ് എൻ്റെ കുട്ടികൾ പയച്ചത് അല്ല നമ്മൾ മോശമായത് സോഷ്യൽ മീഡിയയിലൂടെയും സ്റ്റാറ്റസിലൂടെയും കാണുക എന്ന് മാത്രമാണ് കുറച്ച് തന്നെ പോകാൻ സംഭവിക്കൂലേ സംഭവിക്കൂലേഹു അലാ മുഹമ്മദ് കാലഘട്ടം ജീവിക്കാൻ അള്ളാഹു നമുക്കിവിടെ അവസരങ്ങൾ തരുമ്പോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ജേവിച്ച് ഇബാദത്ത് ചെയ്ത സൈദുനോഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കഴിഞ്ഞുപോയ ഉമ്മത്തുകളുടെയും ദറജയിലേക്ക് നമുക്കെത്താൻ അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ ഓർമ്മപ്പെടുത്തി തന്ന മനോഹരമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ അല്ലേ ലൈലത്തുൽ ഖദർ എന്നാൽ അവസാന നാളുകാർ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടി അള്ളാഹു തന്ന ഡിവൈസാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിച്ച് വഷളാക്കിയതെൻ്റെ സോഷ്യൽ മീഡിയ പ്രശ്നമല്ല സോഷ്യൽ മീഡിയ ഒന്നും കാരണമല്ലതിന് നമ്മളുപയോഗിച്ച് വഷളാക്കിയതാണ് നമ്മളൊരു നന്മ ചെയ്താൽ അത് ചെയ്ത കൂലി ഉണ്ടാകും ഫാമിലമെൻ അതൊരാളെ ചെയ്യിപ്പിച്ചാൽ അതിൻ്റെ കൂലിയും ആ ചെയ്യിപ്പിക്കാൻ കാരണക്കാരനായവനാണെന്ന് പരിശുദ്ധ റസൂലാഹി നമ്മൾ സ്റ്റാറ്റസ് ഇട്ടു എന്താണ് സഫർ മാസത്തിൽ ചെയ്യേണ്ട ഒരു ദിക്കറാണ് സ്റ്റാറ്റസ് വെച്ചത് ആയിരക്കണക്കിന് ഗ്രൂപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ആളുകളിലൂടെ ഷെയർ ചെയ്യപ്പെട്ടു അവരാ തിക്കർ ചെല്ലിയാൽ ആദ്യമായി ഫോട്ടോഷോപ്പിലൂടെ നിർമ്മിച്ച് അത് സെൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്തവന് ആരൊക്കെ ചെല്ലിയോ അതിന്റെ മിസിലെ സവാബ് ഒട്ടും അവർക്ക് കുറയാതെ ഇവന്റെ അക്കൗണ്ടിലേക്ക് തരുന്നവനാണ് അള്ളാഹു സുബാനല്ലേ സെക്കൻഡുകളൊക്കെ ഉണ്ട് ഒരു ഗ്രൂപ്പിലിപ്പോ ഇരുന്നൂറ്റി മുപ്പത്തി അൻപത്തി മൂന്നൊക്കെ പോയിട്ട് ഇപ്പൊ എത്രയാണ് അഞ്ഞൂർക്ക് മേലാളെ ഏറ്റവും കൂടെ അങ്ങനെ തൊന്നോ രണ്ടോ കുടുംബ ഗ്രൂപ്പിലും അതുപോലത്തെ ചെങ്ങാതിക്കൂട്ടങ്ങളിലും അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ാലാളെങ്കിലും അത് ചെള്ളിക്കഴിഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് കൂലിയാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഉണ്ട് അതാ നമ്മളേറെ ഉപയോഗിച്ചത് എന്ന് മാത്രം അതുകൊണ്ട് സോഷ്യൽ മീഡിയ മോശാന്ന് പറയല്ലേ നരകത്തെ പേടി ചോടേണ്ടവനാണ് കടന്നുറങ്ങുന്നത് എൻ്റെ കാര്യം മോശാണോ മാറ ഐ ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ ഒരു വിഭാഗത്തെ കണ്ടിട്ടില്ല മിസിലൻ മഹാരിപുഹ നരകത്തെ പേടിച്ച് അതിനാവശ്യമായത് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്നതിന് പകരം കിടന്നുറങ്ങുന്നവൻ തലക്കുമീത നിൽക്കുന്ന നരകാഗ്നിയെ പേടിയില്ലാതെ കൂസലില്ലാതെ കിടന്നുറങ്ങുന്നവനെക്കാളും വലിയ അബദ്ധം പിണഞ്ഞവനെ ഞാൻ കണ്ടിട്ടില്ല സ്വർഗത്തിലേക്കൊന്ന് കടക്കാൻ ആവശ്യമായത് ചെയ്യാൻ വേണ്ടി ഓടി നടക്കാതെ കടന്നുറങ്ങുന്നവനെക്കാളും വിഡ്ഢിയെ ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായില്ല നരകത്തെ പേടിച്ച് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഓടാതെ കടന്നുറങ്ങാം ഇവനേക്കാൾ വിഡ്ഡി വേറെ ഏതാണ് സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ അമലിനെ സാധുക്കളായ എത്രയോ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണ കെറ്റ് വിതരണം ചെയ്യാൻ സാധുക്കളായ എത്രയോ രോഗികൾക്ക് ആയിരവും രണ്ടായിരവും ഒരു മാസത്തെ ഗുളിക വാങ്ങിക്കാൻ ആവശ്യമായി വരുന്നവർ ദിവസം ആയിരം രൂപയുടെ വേണ്ടി വരുന്നവർ ചെറിയൊരു കൈത്താങ് നൽകാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ അതെ നരകാഗ്നിയെ കെടുത്തി കളയുന്ന സതകയാണെന്ന ബോധത്തിൽ നിന്ന് കൊടുക്കാതെ കിടന്നുറങ്ങുന്നവനെ നിന്നെപ്പോലെ ഒരു വിഡ്ഢിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫലും അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് നരകത്തിൻ മോചനത്തിന് വേണ്ടി സ്വർഗ ലബ്ധിക്കു വേണ്ടി ആവത് ശ്രമിക്കാൻ നിങ്ങൾക്കുള്ള ഏറ്റവും മനോഹരമായ ഈ രാത്രിയിൽ ഈ സദസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഫോർം ഒരു 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 പ്ലാറ്റ്ഫോമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം തട്ടത്തലം വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയല്ല അതുകൊണ്ട് അള്ളാൻ്റെ ദീനിൻ്റെ കാവലാളുകളായി പാവപ്പെട്ട നിർദ്ധരായ പ്രയാസങ്ങൾ സഹിക്കുന്നവർക്ക് വേണ്ടി ആവത് ചെയ്തു കൊടുക്കാൻ വേണ്ടി എൻ്റെ ആയുസ് എന്തിന് ചിലവഴിച്ചു എന്ന് ചോദിക്കുന്ന രംഗമുണ്ട് അത് ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി സാധുക്കൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുന്ന ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ കരുണയുള്ളവരാവണം കരുണുള്ളവരാവണം അപ്പറ സൂറുള്ളയോട് സഹാബത്തെ ചുരിച്ചോദിച്ചു ഞങ്ങളൊക്കെ കരുണുള്ളവർ തന്നെയാണല്ലോ അൽവാസലെ സഹായിക്കാറുണ്ടല്ലോ സൂറുള്ള പറഞ്ഞു അതല്ല അതേത് വിഭാഗത്തിൽ പെട്ടവളാവട്ടെ പെട്ടവനാവട്ടെ ഏത് മതക്കാരനാവട്ടെ ഏത് മതക്കാരിയാവട്ടെ ആരാവട്ടെ അത് നോക്കാതെ കരുണ ചെയ്യുന്ന ജീവജാലങ്ങൾ അടക്കം ഇതിൻ്റെ പരിധിയിലാണ് ആരും നോക്കാതെ ആമ്മ പബ്ലിക്കായി ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ കാര്യങ്ങളിൽ ഒതുങ്ങാതെ വിശാലമായ തരത്തിൽ നിങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരാവുക എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സലാം പറഞ്ഞു എന്താണ് നമ്മളെ കപ്പാസിറ്റി അതിനനുസരിച്ചിട്ടോ ഞാൻ പറഞ്ഞു കരുതി ആവാത്തത് ഏറ്റെടുക്കണമെന്നല്ല നസൂർല്ല പറഞ്ഞെങ്ങനെയാണ് വലാഖിർ റഹ്മത്തുൽ ആമ്മ നിങ്ങൾ പൊതുവായ രീതിയിൽ ചാരിറ്റി ചെയ്തോ കാരണം ദുനിയാവിൽ റഹ്മാനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് പ്രതിനിധി ചെയ്യേണ്ടത് പറഞ്ഞയച്ച ആളുടെ ദൗത്യമാണ് തങ്ങളെ പകരപ്പൊ ഇവിടെ വേറൊരാളാ വന്നതെങ്കിൽ അയാൾ എന്താ ചെയ്യ ബക്കറ്റ് ബിരുവിനങ്ങ നടക്കോ ഉപ്പ അങ്ങനെ നടക്കുവോ ഇല്ല ഉദ്ഘാടനം ചെയ്തു പോവുക ചെയ്യ നമ്മൾ ഹലീഫത്തുള്ളയാണ് അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് അള്ളാഹു റഹ്മാനാണ് ഭൂമിയിൽ അവൻ അനുസരിച്ചവർക്കും അവന്റെ നിയമങ്ങളെയും മതത്തെയും ലംഘിച്ച് ചാടിയവർക്കും അള്ളാഹു ചാടാനുള്ള പേശീബലം ആ ആപ്പാ ഗുഡ്സിൽ നിന്ന് അള്ളാഹു കൊടുത്തിട്ടുണ്ട് തിരിഞ്ഞില്ല ആപ്പെന്ന് ചാടിയോൽ വീണു പോയിട്ടുണ്ടോ എനിക്കെതിരാണ് എന്ന് അള്ളാഹു സുബഹാനുഭൂത്ത ആല അവിടെ തന്നെ കാണിച്ചു കൊടുത്തിട്ടില്ല ആ റഹ്മാന്റെ പ്രതിനിധികൾ റഹ്മാന്റെ സ്വഭാവം കാണിക്കേണ്ടവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആമ്മ പൊതുവായ നന്മ ചെയ്യാൻ നമ്മൾ ഉണ്ടാവണം അള്ളാഹു തോഫീക്ക് തരട്ടെ വേണ്ടേ അള്ളാഹു തോഫീക്ക് തോന്നുറക്ക പറയും അള്ളാഹുത്തുള്ള തോഫീക്ക് തരട്ടെ എങ്ങനെയാ ദാ ചെയ്യേണ്ടത് പൈസ ഉണ്ടാവട്ടെ എന്നാ ദ്വായിരിക്കേണ്ടത് പൈസ ഉണ്ടാവട്ടെ എന്നാൽ ദ്വായിരിക്കണ്ട് ഒരു നിബന്ധന ഉണ്ട് ദ്വാന്റെ നിബന്ധന ഇതാണ് പടച്ചവനെ ഒരുപാട് സതക്ക കൊടുക്കാൻ ജക്കാത്ത് കൊടുക്കാൻ നീ എനിക്ക് തരണേറബേ കിട്ടെന്താ പൈസ തന്നെ മനസ്സിലായില്ലോ പടച്ചവനെ ലേറ്റായോ ദ്വാൻ്റെ ഷർത്ത് എന്താണ് ദ്വാന ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നെ നീ ഒരു യൂസുഫ് അലിയുടെ രണ്ടാമനാക്കി തായെന്നല്ല എങ്ങനെയാണ് ധ്വാന ചെയ്യേണ്ടത് പടച്ചവനെ ജക്കാത്ത് കൊടുക്കാൻ എനിക്ക് അവസരം തരണേറബേ സതക്ക കൊടുക്കാൻ എനിക്ക് അവസരം തരണേറബേ രണ്ടിനും കിട്ടുന്ന എന്തു ആയിരിക്കും പക്ഷെ ഇതാണ് അദബ് മനസ്സിലായില്ലേ ഇതാണ് അഥബ് എനിക്ക് ഒരുപാട് ആളുകളെ സഹായിക്കണം എന്നുണ്ട് അതിനുള്ള സാഹചര്യവും പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിലുണ്ട് പഠിച്ചവനെ തൗഫീക്ക് തരണേ റബ്ബെ ഒന്ന് കൈപ്പിക്കുക അള്ളാഹുത്തിൽ നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ മുഹമ്മദു كونين وثقلين والفريقين <سؤال> من أُرُبٍ ومن عَجَمٍ مولاي صل وسلم دائما ابدا على غيرك خير الخلق كلهم കബൂൽ ചെയ്യട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയം ലേറ്റായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഇവന് ഇതിനെ ഉൾപ്പെടുത്തണം പ്രസംഗ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രയോഗങ്ങളിൽ ഇത്ര റഫായി സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതും അഫൂവ് ചെയ്യണം അള്ളാഹു സുഭാനുഭവത്താല കഴിഞ്ഞു പോയ കാലയളവിൽ ആയുസ്സിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ അപരാധങ്ങൾ സംഭവിച്ചതൊക്കെ അള്ളാഹു താല അഫൂവ് ചെയ്തു തരട്ടെ അഫള്ളാ അമ്മ സലഫ് ഇനിയുള്ള സമയങ്ങളിൽ അള്ളാഹു ഒരുപാട് നന്മ ചെയ്യാനുള്ള തൗഫീഖും സാഹചര്യങ്ങളും അള്ളാഹു സുബഹാനുഹത്തല നമുക്ക് തരട്ടെ അള്ളാഹു ആയിന്യാലിഖിരി അള്ളാഹ ഒരുപാട് പേര് ആ കൊണ്ട് വസിയത്ത് ചെയ്തവർ രോഗികൾ അതുപോലെ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട് എല്ലാവർക്കും ആഫിയത്ത് ദീർഘായുസും അള്ളാഹു തല പ്രദാനം ചെയ്യട്ടെ എൻ്റെ ഉപ്പയടക്കം വെള്ളിപ്പയടക്കം ആൻറ്റിമാരടക്കം എത്രയോ ആളുകൾ ഖബറിയിലാണ് നിങ്ങളുടെ ഒക്കെ പലരും ഖബറിലാണ് അള്ളാഹു സുബാൻ അവർക്കൊക്കെ മഫ്ഫുറത്തും മറഹമത്തും നൽകട്ടെ മഫ്ഫറത്തും മറഹമത്തും നൽകട്ടെ നാളെ നമ്മളവിടെ ചെല്ലുമ്പോൾ അള്ളാഹു സുബഹാൻ അഹൂബത്ത് അല സ്വർഗീയ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ട ഖബറിടമായി ബർസഹയായ ജീവിതം നമുക്ക് അള്ളാഹുത്താൽ പ്രദാനം ചെയ്യട്ടെ പറഞ്ഞതും കേട്ടതുമൊക്കെ എന്തെങ്കിലും സിയാദത്തോ നൊക്സാനീയത്തോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ ഈ ഇവിടെ നിന്ന് പിരിയും മുമ്പേ അതിന് നീ മാപ്പ് നൽകണേ റബ്ബേ ആമീൻ റബ്ബൽ ആലമീൻ